മന്ത്രി എ കെ ശശീന്ദ്രൻ വിവാദമായ ലൈംഗിക അപവാദ കേസുമായി ബന്ധപ്പെട്ട് രാജിവെക്കുമെന്ന വിവരങ്ങൾ പുറത്ത്. സ്ത്രീപീഡന പരാതി ഒതുക്കി തീർക്കാൻ പെൺകുട്ടിയുടെ പിതാവിനെ തന്നെ മന്ത്രി നേരിട്ട് വിളിച്ച് സമ്മർദ്ദം ചെലുത്തുന്നത് കേരളത്തെ തന്നെ ഞെട്ടിപ്പിച്ചിരുന്നു. പീഡന പരാതി ഒത്തുതീർപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നത് ക്രിമിനൽ കുറ്റമാണെന്നിരിക്കെ കുണ്ടറയിലെ പരാതിക്കാരി മൊഴിയിൽ ഉറച്ചു നിന്നാൽ എ കെ ശശീന്ദ്രൻ മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും എന്ന് ഉറപ്പായി കഴിഞ്ഞു. മുമ്പ് പെൺകുട്ടിയുമായുള്ള ഫോൺ സെക്സ് കേസ് ഒതുക്കിയ പോലെ എ കെ ശശീന്ദ്രൻ ഈ സംഭവം ഒതുക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ഒരിക്കൽ പെൺകുട്ടിയുമായുള്ള ഫോൺ സെക്സിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും പിന്നീട് കേസ് ഒതുക്കി തീർത്ത് വീണ്ടും കസേരയിൽ എത്തുകയും ചെയ്ത ആളായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ. പിണറായി വിജയന്റെ ഭാര്യയുടെ കുടുംബ ബന്ധു കൂടിയായ മന്ത്രിയെന്ന് വിവരങ്ങളുമുണ്ട്. മന്ത്രി എ കെ ശശീന്ദ്രൻ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പിതാവുമായി സംസാരിക്കുന്ന ഓഡിയോ. ഹലോ, ആ മനസ്സിലായി സാറേ, എ കെ ശശീന്ദ്രൻ ആണെന്ന് മനസ്സിലായി. ഞങ്ങള് കുറച്ച് സമയത്ത് കാണാം, അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ, അതൊന്ന് തീർക്കണം കേട്ടോ. ഏ, അവിടെ ചെറിയൊരു വിഷയം ഉണ്ടല്ലോ പാർട്ടിയിൽ. പാർട്ടിയിൽ വിഷയമൊന്നും ഇല്ലല്ലോ സാറേ. ഇവിടെ ആയിക്കോട്ടെ, അത് നിങ്ങളൊന്ന് തീർക്കണം കേട്ടോ. സാർ പറയുന്ന വിഷയം എനിക്ക് മനസ്സിലായില്ല, ഏതാണെന്നൊന്ന് പറഞ്ഞ. അല്ല, അവിടെ നമ്മുടെ ചെറിയൊരു കേസ് എന്തൊക്കെയുണ്ടല്ലോ നമ്മുടെ പാർട്ടിക്കാർക്കെതിരായിട്ട്. സാറേ, സാർ പറയുന്ന ഗംഗാ ഹോട്ടലിന്റെ മുതലാളി പത്മാകരൻ എന്റെ മകളെ കയറി എന്റെ മകള് പിന്നെ ഗംഗാ നിങ്ങളോട് പറയുന്നു നല്ല നിലയിൽ തീർക്കണം കേട്ടോ. ആ കേസാണ് തീർക്കണമെന്ന് സാറ് പറയുന്നത്? നല്ല നിലയിൽ, നല്ല നിലയിൽ. നല്ല നിലയിൽ എന്ന് പറയുമ്പം അതെങ്ങനെ നല്ല സാറേ? സാറേ ഈ കേസ് നല്ല നിലയിലെന്ന് പറയുമ്പോ അവര് ബി ജെ പി കാരാണ്, ഞാനത് എങ്ങനെ തീർക്കണമെന്നാണ് സാർ പറയുന്നത്? സാറേ ശശീന്ദ്രൻ പിന്നെ പത്മാകരൻ എന്റെ മോളെ കൈക്ക് കയറി പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസാണ് എ കെ ശശീന്ദ്രൻ സാറ് പറയുന്നത് തീർക്കണമെന്ന്. അത് എങ്ങനെ തീർക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് തന്നെ ഞാൻ സാറിന്റെ അടുത്ത് ചോദിക്കുന്നു. ഈ പത്മാകരൻ, ഗംഗാ ഹോട്ടലിന്റെ മുതലാളി പത്മാകരൻ എന്റെ മകളെ കയറി കൈക്ക് പിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസ്, അതിപ്പോ എ കെ ശശീന്ദ്രൻ സാറ് പറയുന്നത് നല്ല നിലയെ തീർക്കണമെന്ന്. അത് എങ്ങനെയാണെന്നാണ് ഞാൻ സാറിന്റെ അടുത്ത് ചോദിക്കുന്നത്. സാറ് പറഞ്ഞാൽ തീർക്കാം, അത് എങ്ങനെയെന്ന് സാറ് പറഞ്ഞല്ലോ. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ കുണ്ടറയിലെ പ്രാദേശിക എൻ സി പി നേതാക്കൾക്കെതിരെ കുണ്ടറ പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിൽ പെൺകുട്ടി നൽകുന്ന മൊഴി നിർണായകമാണ്. പീഡന പരാതി ഒത്തുതീർപ്പാക്കാൻ കുടുംബത്തിൽ മന്ത്രി സമ്മർദ്ദം ചെലുത്തിയെന്ന മൊഴി നൽകിയാൽ ശശീന്ദ്രനെതിരെ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതമാവും. ശശീന്ദ്രനെതിരെ പോലീസ് കേസെടുത്തില്ലെങ്കിലും പെൺകുട്ടിയുടെ കുടുംബത്തിന് കോടതിയെ സമീപിക്കാനാവും. മുമ്പ് കേട്ടാൽ അറയ്ക്കുന്ന വിധം പോൺ സൈറ്റുകളിൽ എന്നതുപോലെ സമാനമായ വിധം പെൺകുട്ടിയോട് സംസാരിച്ച ഓഡിയോ മംഗളം ചാനലായിരുന്നു പുറത്തുവിട്ടത്. 340 ലക്ഷം വരുന്ന മലയാളികളിൽ, അതിൽ കോടിക്കണക്കിന് വരുന്ന ഇടതു പ്രവർത്തകരിലും അനുഭാവികളിലും മറ്റൊരു നല്ല വ്യക്തിയെ പിണറായി വിജയന് മന്ത്രിസ്ഥാനം നൽകുവാൻ കിട്ടിയില്ല എന്ന ചോദ്യം ഉയരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. ഹ്രസ്വ സംഗീത ചിത്രത്തിൽ നായികയാവാൻ താല്പര്യമുണ്ടോ? ഇതാണ് ആ സുവർണ അവസരം. രാജ്യത്തെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പ് നിർമ്മിക്കുന്ന മ്യൂസിക് ടെൽസ് സ്റ്റോറിയിലേക്ക് നായികയെ ആവശ്യമുണ്ട്. ഇന്ന് തന്നെ ബയോഡേറ്റ അയക്കൂ. അവസാന തീയതി 31 ജൂലൈ.